ഓം നമോ നാരായണായ നമ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പട്ടാഭിഷേക ചടങ്ങാണ്. ഏകദേശം 8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന നഷ്ടപ്പെട്ടു എന്ന് കരുതിയെന്നൊരു വീഡിയോയുമായാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത്. നമ്മുടെ സ്വന്തം ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ, മാതംഗരാജൻ ഇന്ദ്രസനിൽ നിന്ന് നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസനായ കഥ, ആ ഒരു ചടങ്ങിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ഇന്ദ്രസൻ. ഗുരുവായൂർ ആനക്കോട്ടയിൽ ഗുരുവായൂർ നന്ദനൊപ്പം തന്നെ ഒന്നാം സ്ഥാനം കൈകാര്യം ചെയ്യുന്ന ഒരു ആന, അവനാണ് ഇന്ദ്രസൻ. ഇത് ഏകദേശം ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പട്ടാഭിഷേക ചടങ്ങായിരുന്നു. ആ ഒരു വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഗുരുവായൂർ ആനക്കോട്ടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ് തരുന്ന ഒരു ആന ഇന്ദ്രസനാണ്. ഇന്ദ്രസൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു പട്ടാഭിഷേകം ദിവസം തന്നെ ഗുരുവായൂർ ദേവസ്വം ദാമോദരദാസിനും ഒരു പട്ടാഭിഷേക ചടങ്ങ് നടത്തിയിരുന്നു. അത് ഇന്നേ ദിവസം വൈകുന്നേരമായിരുന്നു. പക്ഷേ ആ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇന്ദ്രസനെ പറ്റി പറയുകയാണെങ്കിൽ 79 സെപ്റ്റംബർ 24 ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഇന്ദ്രസൻ വരുന്നത്. അത്യാവശ്യം നല്ല കയ്യിലിരിപ്പുള്ളൊരു കുട്ടി കുടുംബം തന്നെയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 45 വയസ്സിന് മേലെ പ്രായമുണ്ടവന്, ഇന്ത്യൻ വെൽഡിംഗ് സാങ്കേതിക രംഗത്തെ വിദഗ്ധനും ഒരു മുംബൈ സ്വദേശിയുമായ ഇന്ദ്രസൻ മീർചന്ദാണി എന്ന IT മീർചന്ദാണി എന്ന വ്യക്തിയാണ് ഇന്ദ്രസനെ ഗുരുവായൂർ അമ്പലത്തേക്ക് നടത്തിയത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവന് ഇന്ദ്രസൻ എന്നുള്ളൊരു പേരും നൽകിയത്. അവനെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ശങ്കരൻ എന്ന് പറയുന്നൊരു ചട്ടക്കാരനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ലോറിയിൽ കയറുന്നുമായി ബന്ധപ്പെട്ട് 1-2 തവണ ലോറിയിൽ നിന്ന് ചാടലും മറ്റുമായി അത്യാവശ്യം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ദ്രസന്. ഇപ്പം അതൊക്കെ ഒരുപാട് ഒതുങ്ങിയെന്ന് വേണം പറയാം. പിന്നെ മദപ്പാടിൻ്റെ സമയം ഫെബ്രുവരി അവസാനത്തോടുകൂടി മദപ്പാടിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ തൃശ്ശൂർപ്പുറം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾക്ക് അവൻ ഉണ്ടാകാറില്ല. ഒന്നാമനായിട്ട് പാറശ്ശേരി ശിങ്കൻ എന്ന് പറയുന്ന ചട്ടക്കാരനും രണ്ടാമനായിട്ട് കൊല്ലംകോട് സന്തോഷം എന്ന് പറയുന്ന ചട്ടക്കാരനുമാണ്. ഇന്ന് ഇവിടെ ഇന്ദ്രസനെ ആദരിക്കാൻ പോകുന്നത് മള്ളിയൂരുള്ള വൈഷ്ണവ ഗജസ്നേഹികൾ എന്ന് പറയുന്ന കൂട്ടായ്മയാണ്. അവർക്ക് വേണ്ടി ബിബിൻ, ശ്രീകാന്ത് എന്നിവർ ചേർന്നാണ് ഈയൊരു പട്ടം, ഈയൊരു ലോക്കറ്റ് അവന് സമർപ്പിക്കുന്നത്. ഈ ഒരു ലോക്കറ്റിൻ്റെ ഡിസൈനിലും ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ. കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണൻ്റെ കിരീടത്തോടു കൂടിയുള്ള മുഖത്തിൻ്റെ രൂപമാണ് ഈ ഒരു ലോക്കറ്റിന്. അതുപോലെ തന്നെ ഭഗവാന്റെ കഴുത്തിൽ മാല കിടക്കുന്ന രൂപത്തിലാണ് ഓം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആനകൾക്ക് മള്ളിയൂർ ആനപ്രേമികൾ എന്നുള്ള പേരിൽ ഇവർ ലോക്കറ്റും പട്ടവും നൽകിയിരുന്നു. മള്ളിയൂർ ആനപ്രേമികൾ വൈഷ്ണവ ഗജസ്നേഹികളായതിനു ശേഷം ആദ്യമായി നടക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഇത്. നമ്മൾ വരുമ്പോൾ അവൻ അന്ന് ഒരു ഉത്സവം ഉണ്ടായിരുന്നു, അതിന് പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഒരു നല്ലൊരു കുളി പാസ്സാകായിരുന്നു. അപ്പോൾ അവൻ്റെ കുളി കഴിഞ്ഞു, പൊട്ടുകൂതലൊക്കെ കഴിഞ്ഞ് അവൻ്റെ പുരസ്കാരം അല്ലെങ്കിൽ അവൻ്റെ പട്ടസമർപ്പണത്തിനുള്ള ഒരുക്കത്തിലേക്ക് വരികയാണ്. ഗുരുവായൂർ ആനക്കോട്ടയിലെ ഏറ്റവും ഐശ്വര്യമുള്ളൊരു മുഖം സത്യം പറഞ്ഞാൽ ഇന്ദ്രസൻ തന്നെയാണ്. എന്തായാലും ആ ഒരുപാട് പ്രത്യേകതകളുള്ള ആ ഒരു ലോക്കറ്റും അതിൻ്റെ ഡിസൈനും ആ ഒരു ചടങ്ങും എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ദ്രസനെ
ക്യാമറ നോക്കിക്കോളെ, ക്യാമറ നോക്കിക്കോളെ. കിട്ടുന്നില്ലേ? Thank you.
ഉണ്ടാക്കുന്നത്.